ഇനിയുള്ള ജീവിതം അവന് വേണ്ടി മാത്രമാണ്. കുഞ്ഞിന് നമ്മൾ എന്ത് പേരാ വിളിക്കുക? അന്നേരം കേശവൻ നായരും സാറാമ്മയും തങ്ങൾക്ക് ജനിക്കാനിരിക്കുന്ന കുഞ്ഞിന് എന്ത് പേര് ഇടണമെന്ന് ആലോചിച്ചു. അവർ ചെറിയ കടലാസ് തുണ്ടുകളിൽ പേരുകൾ എഴുതി, ഒന്ന് സാറാമ്മയും വേറൊന്ന് കേശവൻ നായരും എടുത്തു. കേശവൻ നായർ കടലാസ് കഷ്ണം വിതർത്ത് നോക്കി പ്രഖ്യാപനം ചെയ്തു, മിഠായി. സാറാമ്മയും വിതർത്ത് നോക്കി പതിയെ പറഞ്ഞു, ആകാശം. ഒടുവിൽ അവർ ഉറപ്പിച്ചു, ആകാശ മിഠായി. നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം സാറയും. ഞാൻ എൻ്റെ ഏറ്റവും പുതിയൊരു സിനിമയുടെ വിശേഷങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. ആകാശ മിഠായി എന്ന് പറയുന്ന സിനിമ. പക്ഷെ ഞാൻ ഒറ്റയ്ക്കല്ല വന്നിട്ടുള്ളത്, സിനിമയിൽ തന്നെ എൻ്റെ കോ സ്റ്റാർ, എൻ്റെ ഫ്രണ്ട് ഇനിയും ഉണ്ട്. ഒപ്പം ഹലോ, ഹലോ, സുഖം. നമുക്ക് നമ്മുടെ സിനിമയിലെ ക്യാരക്ടേഴ്സ് ഓർത്ത് തന്നെ തുടങ്ങാം അല്ലേ? അതെ, ചേച്ചി പറയൂ, ഈ മൂവിയിൽ എന്താണ് യുവർ ക്യാരക്ടർ? ഞാൻ നമ്മുടെ ഷാജോൺ ചേട്ടൻ്റെ പേരായിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ രണ്ടുപേരെയും കുറേ ക്യാരക്ടറിൻ്റെ ഏജ് വൈസ് നമുക്ക് കുറച്ച് സിമിലാരിറ്റീസ് ഉണ്ട്. കാരണം ഒരു കല്യാണം കഴിഞ്ഞ് ഒരു പ്രഗ്നൻ്റ് ആവുന്ന സിറ്റുവേഷൻ മുതൽ മകന് ഒരു 17-18 വയസ്സ് വരെയുള്ള ഒരു ക്യാരക്ടർ ലെങ്ത് ഉണ്ട്. നന്നായി ആസ്വദിച്ച് ചെയ്തൊരു സിനിമയാണ് ആകാശമുട്ടായി. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കഥാപാത്രമാണ്, ഒരു മദർ ആവാനുള്ള ഒരു ലുക്ക് ഒന്നും എനിക്ക് ഇപ്പോഴായിട്ടില്ല. ബട്ട് ഇറ്റ്സ് എ വെരി ആക്ടിങ് ഓറിയന്റഡ് ക്യാരക്ടർ, ഐ ഫീൽ ലൈക്ക് ദാറ്റ്. ബിക്കോസ് സമുദ്രകനി സാറ് ഇതേ സബ്ജക്റ്റിന് തന്നെ എനിക്ക് തോന്നുന്നു തമിഴിലും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതേ ക്യാരക്ടറിന് വേണ്ടിയിട്ട് തമിഴ് മലയാളത്തിലേക്ക് അതിൻ്റെ റീമേക്കിന് വിളിച്ചപ്പോൾ ഐ എം സോ ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ദിസ് മൂവി. വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നതിലും വലിയ പുണ്യം വേറെ ഒന്നുമില്ല. നീ വിചാരിക്കുന്ന പോലെ അല്ല ഈ ലോകം. കണ്ണ് തെറ്റിയ കൃഷ്ണമണി വരെ അടിച്ചോണ്ട് പോകുന്ന ജാതികളാ ചുറ്റിനും. നിന്റെ അച്ഛൻ എന്താ പറഞ്ഞത്? നമുക്ക് എതുക്കടാ വമ്പ്, ഇരിക്കറയിടം തിരിയാമേ, ഇരുന്നിട്ട് പോണോണ്ടാ? ഇരിക്കറയിടം തിരിയാമേ എന്തിനാണോ ഇരിക്കുന്നത്, എഴുന്നിട്ട് വീട്ടിൽ പോയിരിക്കണോ? കൺഫ്യൂഷൻ ആയല്ലോ. കണക്കി മാർക്ക് കുറഞ്ഞാൽ അവനെ ചീത്ത പറയുന്നതിന് പകരം മറ്റു വിഷയങ്ങൾ ഫുൾ മാർക്ക് കിട്ടിയതിന് അവനെ അഭിനന്ദിക്കുകയല്ലേ വേണ്ടത്? പുസ്തകം നേരെ പിടിക്കട്ടെ. ആ ബെസ്റ്റ്. എന്നിട്ട് നീ ആ കുട്ടിയോട് എന്തെങ്കിലും മിണ്ടിയോ? ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ആണുങ്ങൾ വേണം മുൻകൈ എടുക്കാൻ. നീയല്ലേ ഇങ്ങോട്ട് ഒന്ന് സംസാരിക്കേണ്ടത്. ആകാശപ്പാലക്കൊമ്പത്തുഞ്ഞാലിൽ ആടാൻ വാ, മാറത്തും തോളത്തും വെച്ചാലോലം പാടാം ഞാൻ. ഇത് നമ്മളൊരു അപ്പ എന്ന് പറഞ്ഞ സിനിമയുടെ റിമേക്ക് ആണല്ലോ ആകാശം മിഠായി. അപ്പൊ ഞാൻ അപ്പ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അപ്പ സിനിമ ഇങ്ങനെ കാണുമ്പോൾ ഈ ക്യാരക്ടർ കൊള്ളാമല്ലോ, നല്ല രസമായിട്ട് ഇവർ ചെയ്തിട്ടുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോഴാണ് ഇതേ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോള് വരുന്നത്. അപ്പൊ അതും ഒരു ആദ്യമായിട്ടാണ് റിമേക്ക് സാധനം ചെയ്ത്, വേറൊരാൾ ചെയ്ത് വെച്ചൊരു സാധനം ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. നിദ്രയിൽ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും ആ ക്യാരക്ടർ ഒരുപാട് ഡിഫറൻസ് ഉണ്ടായിരുന്നു റിമേക്കിൽ വന്നപ്പോൾ. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് നല്ലൊരു ടീമിനെ കിട്ടി. അതെ, ഓക്കെയാനായിട്ട് ആവശ്യപ്പെട്ടത് നിങ്ങളാണ് സർ. ഈ സ്കൂളിൽ ചേർത്താൽ ഞങ്ങളുടെ കുട്ടികളുടെ ഭാവി ജിങ്കാലാലാണെന്ന് കൂകി വിളിച്ച് വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഈ സ്കൂളിൽ ചേർക്കുക, ഈ സ്കൂളിൽ ചേർക്കുന്ന ഭർത്താക്കന്മാരുടെ സ്വൈര്യം കെടുത്തിച്ച് ഞങ്ങൾ ഇവിടെ എത്തിച്ചത് നിങ്ങൾ തന്നെയാണ് സർ. നിങ്ങളുടെ ഈഗോയ്ക്ക് മുൻകോപത്തിന് വേണ്ടി പയ്യന്റെ ഭാവി തുളയ്ക്കരുത്. പയ്യന്റെ ഭാവി പള്ളിക്കൂടത്തിലല്ല സർ, അവന്റെ ഉള്ളിലാണുള്ളത്. സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ലൈക്ക് എക്സാക്ട് ആയിട്ട് തമിഴിലെ പോലെ കോപ്പി ചെയ്തിട്ടില്ല. നമ്മുടെ മലയാളത്തിന്റെ ഓഡിയൻസിന്റെ അവർക്കും കൂടെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ കുറച്ച് കഥാഗതിയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ മേക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലൈക്ക് ഗുഡ് ടീം, ക്യാമറ വർക്ക്, അതുപോലെ തന്നെ നമ്മുടെ സമുദ്രകനി സാറിന്റെ ഫസ്റ്റ് ഡെബ്യൂ ഡയറക്ഷൻ, പിന്നെ പപ്പൻ ചേട്ടന്റെ ഒരു ജൂനിയർ ഡയറക്ഷൻ, പിന്നെ നമ്മുടെ ജയറാമേട്ടൻ. ജയറാമേട്ടൻ കുറെ നാളെ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് പഴയ ചേരാൻ വേണ്ട തിരിച്ചേരൂ, പഴയ ചേരാൻ വേണ്ട തിരിച്ചേരൂ. അപ്പൊ ആ രീതിയിൽ കുറെ നാളായിട്ട് മലയാളത്തിൽ നിന്ന് മിസ്സായിട്ടുള്ള ഒരു ചേരാമേട്ടന്റെ ഒരു ആക്ടിങ് സ്റ്റൈലും ഒരു ക്യാരക്ടറും ഒക്കെ ഇതിലൂടെ തിരിച്ചു കിട്ടും തോന്നുന്നുണ്ട്. റിവ്യൂ കണ്ടപ്പോഴും അതെ, കണ്ടിരുന്ന എല്ലാവർക്കും ഭയങ്കര ഇമോഷണൽ ആയി പടം കണ്ടു കഴിഞ്ഞപ്പോ. കുറെ കുടുംബങ്ങളും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കും ഒരു നല്ല സിനിമയുടെ ഭാഗമാവാൻ സാധിച്ചുള്ള സന്തോഷം വലുതാണ്. അതേപോലെ തന്നെയാണ് ജയറാമേട്ടനും. ഇപ്പോഴത്തെ സിനിമകളിൽ നമ്മൾ കോമഡി എന്ന് പറയുമ്പോ എല്ലാം ഷാജോൻ ചേട്ടൻ, ഷാജോൻ ചേട്ടന്റെയും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ആക്ടിങ് സ്റ്റൈലാണ്. സാധാരണ നമ്മൾ സിനിമകളിൽ ഇപ്പൊ കോമഡിക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന കുറെ ഡബിൾ മീനിങ്ങുകൾ അങ്ങനത്തെ സാധനങ്ങൾ ഒന്നുമില്ലാതെ വളരെ ഒരു ക്ലീൻ മൂവിയാണ്. അതുകൊണ്ടാണ് നമുക്ക് ക്ലീൻ യൂസ് സർട്ടിഫിക്കറ്റും കിട്ടിയത്. അതെ അതെ, ശരിക്കും പറഞ്ഞാൽ ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന നല്ലൊരു സോഷ്യൽ മെസ്സേജ് ഓറിയന്റഡ് മൂവിയാണ്.
ഇപ്പോഴത്തെ ജനറേഷന് എടുത്തു കാണിക്കാൻ പറ്റിയ ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ ഈ സിനിമയിലുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും പടം കാണുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും നല്ലൊരു ഒരു നല്ലൊരു കുടുംബാന്തരീക്ഷത്തിന് ഇൻഫോർമേഷൻ കൊടുക്കുന്ന ഒരു നല്ലൊരു ചിത്രമാണ് ആകാശം മിഠായി. ആരെ കണ്ടാലും സ്നേഹത്തോടെ ചിരിക്കണം. ഒന്നിളിച്ച് കാണിച്ച അപ്പൊ തന്നെ ഫെവിക്കോള് പോലെ ഒട്ടുന്ന ആളുകളാണ് ചുറ്റിനുള്ളത്. പിന്നെ വിട്ടു പോവുകയില്ല. അതുകൊണ്ട് ഒരിക്കലും ഒരാളോടും പരിചയഭാവം കാണിക്കരുത്. നിന്റെ അച്ഛൻ എന്താ പറഞ്ഞത്? നല്ലവനെ പാത്ത ചിരിച്ചിക്കോ, കെട്ടവനെ പാത്ത വിലയിക്കോ. കൺഫ്യൂഷൻ ആയല്ലോ. നല്ല സോങ്സും ഉണ്ട് നമ്മുടെ പടത്തില്. കേൾക്കാൻ ഇൻപമുള്ള പാട്ടുകൾ, കുറെ നാളുകൾക്ക് ശേഷം മലയാളത്തിൽ നല്ല ഇൻപമുള്ള പാട്ടുകൾ എനിക്ക് തോന്നുന്നുണ്ട് ഈ ചിത്രത്തിൽ. എൻ്റെ ചേച്ചി ഓഡിയോ ലോഞ്ചിന് വന്നപ്പോൾ കൂടെ വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നല്ല പാട്ടുകളാണ്. അത് നമ്മുടെ മൻസൂർ അഹമ്മദ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ മ്യൂസിക് ഡയറക്ടറാണ് ചെയ്തിട്ടുള്ളത്. റഫീഖ് അഹമ്മദ് സാറിൻ്റെ ലിറിക്സ് ഒക്കെയാണ്. അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ നന്നായിട്ട് എന്നെ വർക്ക്ഔട്ട് ആയിട്ട് വിടും. അതെ അതെ. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ അഴകപ്പൻ സാറ്, ഞാൻ വിചാരിച്ചില്ല കേട്ടോ അത് ഇത്രയും ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരാളാണെന്നുള്ളത്. ലൈക്ക് പട്ടം പോലെ എന്ന് പറഞ്ഞ ചിത്രത്തിൽ എന്നെ ഡയറക്ടറായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അഴകപ്പൻ സാർ. അപ്പോൾ എന്നിട്ട് എനിക്ക് ആ സമയത്ത് എനിക്ക് പ്രോപ്പറായിട്ട് റെസ്പോണ്ടേ അറിയില്ല. ലൈക്ക് ഐ എം ജസ്റ്റ് സ്റ്റാർട്ടിങ് ദ കരിയർ. അപ്പോൾ സാർ ഇങ്ങനെ വിളിച്ചപ്പോൾ ഞാൻ വിളിച്ച ഫേക്ക് കോളായിരിക്കും, അയ്യോ ഇത്രയും വലിയ ആളൊക്കെ നമ്മളെങ്ങനെ ഡയറക്ടറായിട്ട് വിളിക്കാന്നാണ്. പക്ഷേ ഇറ്റ് വാസ് എ റിയൽ കോൾ, ബട്ട് ഐ മിസ്ഡ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി ബിക്കോസ് ഓഫ് മൈ മിസ് കമ്മ്യൂണിക്കേഷൻ. ഓ ബട്ട് അതിന് ശേഷം പിന്നെ വർഷങ്ങൾക്ക് ശേഷം പിന്നെ അഴകപ്പൻ സാറിനെ നേരിട്ട് സെറ്റിൽ കണ്ടപ്പോൾ ഇത്രയും നല്ലൊരു മനുഷ്യനാണോ എന്നെ വിളിച്ചത് എന്നുള്ളത് ഞാൻ പിന്നെയാണ് ആലോചിച്ചത്. ലൈക്ക് ഒരു ടെൻഷൻ ആർട്ടിസ്റ്റുകൾക്ക് ഒരു ടെൻഷനും കൊടുക്കാതെ വളരെ റിലാക്സ്ഡ്, ഇൻ കേസ് ലേറ്റ് ആയാലും സീക്വൻസുകൾ ലേറ്റ് ആയാലും വളരെയധികം ടൈം നമുക്ക് തന്ന്, അതെ അതെ, വളരെ ഫ്രണ്ട്ലി ആയിട്ട് കൂളായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു നല്ലൊരു ക്യാമറമാൻ ആയിരുന്നു. ആകാശപ്പാലക്കൊമ്പത്തു ഞാനിൽ ആടാൻ വാ, മാറത്തും തോളത്തും വെച്ചാലോലം പാടാം ഞാൻ. ആകാശപ്പാലക്കൊമ്പത്തു ഞാനിൽ ആടാൻ വാ, മാറത്തും തോളത്തും വെച്ചാലോലം പാടാം ഞാൻ. ചിറകു നീർത്തി അലകൾ നീന്തി ഉയരെ നീ പോകുവോളം, ആയിരം കണ്ണുകളോടെ താഴെ കാണാൻ ഞാനെന്നുമില്ലേ. ആവിളി കേൾക്കുവാൻ ചാരെ കാതോർത്തെന്നും ഞാൻ കൂടെയില്ലേ. ആകാശപ്പാലക്കൊമ്പത്തു ഞാലിൽ ആടാൻ വാ, മാറത്തും തോളത്തും വെച്ചാലോലം പാടാം. ആരെ കണ്ടാലും സ്നേഹത്തോടെ ചിരിക്കണം. ഒന്നിളിച്ച് കാണിച്ച അപ്പൊ തന്നെ ഫെവിക്കോള് പോലെ ഒട്ടുന്ന ആളുകളാണ് ചുറ്റിനുള്ളത്. പിന്നെ വിട്ടു പോവുകയില്ല. അതുകൊണ്ട് ഒരിക്കലും ഒരാളോടും പരിചയഭാവം കാണിക്കരുത്. നിന്റെ അച്ഛൻ എന്താ പറഞ്ഞത്? നല്ലവനെ പാത്ത ചിരിച്ചിക്കോ, കെട്ടവനെ പാത്ത വിലയിക്കോ. കൺഫ്യൂഷൻ ആയല്ലോ. കുട്ടികളെ നമ്മൾ, അതെ, ഇൻട്രൊഡ്യൂസ് ഒരുപാട് കുട്ടീസ് ഉണ്ട്. ലൈക്ക് പുതിയ പുതിയ കുട്ടികളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ മകൻ്റെ ക്യാരക്ടർ ആയിരുന്നാലും മൂന്ന് മകൻ ഉണ്ട്, ബേബി ഉണ്ട്, പിന്നെ ഒരു 5 വയസ്സായിട്ടുള്ളൊരു മകനുണ്ട്, പിന്നെ 16 വയസ്സായിട്ടുള്ള മകൻ. അതുപോലെ തന്നെ സരോജ ചേച്ചിയുടെ ക്യാരക്ടർ അല്ലേ, വലിയ ക്യാരക്ടേഴ്സ് ചെയ്തിരുന്ന ആകാശ് അർജുൻ ആയിട്ടുള്ള രണ്ട് കുട്ടികളാണ്. അവരും നന്നായി ചെയ്തിട്ടുണ്ട്. അവരുടെ പാട്ട് നല്ല ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഒരിക്കലും അവരുടെ ഒരു ഫസ്റ്റ് മൂവി ആണെന്നൊന്നും പറയില്ല. ഒരു പതർച്ചയില്ലാണ്ടൊക്കെ കുട്ടികളും ചെയ്തിട്ടുണ്ട്. നമ്മളെ കാലമൊക്കെ ഇപ്പോഴത്തെ ജനറേഷൻ അവരെല്ലാം അരച്ച് കലക്കി ഫുൾ പഠിച്ച് വന്നിരിക്കുകയാണ്. ഓപ്പർച്യൂണിറ്റി കിട്ടേണ്ട കുറവ് മാത്രമേ ഉള്ളൂ. അതും അവർക്ക് ഒരുപാടുണ്ട്, ഒരുപാട് ഓപ്പർച്യൂണിറ്റി. ആയിരം കണ്ണുകളോടെ താഴെ കാണാൻ ഞാനെന്നുമില്ലേ. ആവിളി കേൾക്കുവാൻ ചാരെ കാതോർത്തെന്നും ഞാൻ കൂടെ.
ഇല്ലേ ആകാശപ്പാല കൊമ്പത്തു ഞാലിൽ ആടാൻ വാ മാറത്തും തോളത്തും വെച്ചാലോലം പാടാം ഞാൻ എനിക്ക് തോന്നുന്നു ഇനിക്ക് മലയാളത്തെക്കാളും സ്ട്രോങ് ആയിട്ടുള്ള കാരക്ടേഴ്സ് കിട്ടിയിരിക്കണൊക്കെ തമിഴിലാണെന്ന് തോന്നുന്നു. തമിഴില് ആണ് ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നത്. മാത്രമല്ല തമിഴ്നാട്ടിലാണ് ഇപ്പൊ കൂടുതലും നിൽക്കുന്നതും അധികം. ഇപ്പൊ ഷൂട്ടിംഗ് കഴിഞ്ഞാലും ട്രിവാൻഡ്രത്ത് അച്ഛനും അമ്മയും കാണാൻ വേണ്ടി മാത്രം ഗ്യാപ്പ് എടുത്ത് വരാറുള്ളൂ. അത് കഴിഞ്ഞാൽ നേരെ ചെന്നൈയിൽ പോയിട്ട് ആ സ്റ്റേജ് ചെയ്യുന്നത്. തമിഴ് ചെയ്തിരിക്കുന്ന എല്ലാം കുറച്ചൊരു സ്ട്രോങ് ലേഡി ക്യാരക്ടർ. റൈറ്റ് ഫ്രം വാഗേസ് ഉടവ. വാഗേസ് ഉടവ എന്റെ ഫസ്റ്റ് തമിഴ് മൂവി ആയിരുന്നു സർഗുണം സാറിന്റെ ഡയറക്ഷനിൽ. ഇറ്റ്സ് എ ടിപ്പിക്കൽ പട്ടിക്കാട്ട് ഗ്രാമത്തിലെ ഒരു പെൺകുട്ടിയെ പോലെയാണ്. അതിൽ ആ മൂവിക്ക് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു 2011. ആൻഡ് റീസെന്റ്ലി തമിഴ്നാട് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ബെസ്റ്റ് ആക്ട്രസ് അവാർഡും അനൗൺസ് ചെയ്തു. അപ്പോൾ ഒരുപാട് അംഗീകാരങ്ങൾ നേടിത്തന്ന ഒരു നല്ലൊരു ചിത്രമാണ്. അത് മാത്രമല്ല ആ ഒരു ഇൻട്രോ ആണ് എന്നെ വന്നിട്ട് ഇപ്പോഴും തമിഴ്നാട്ടിലെ ആൾക്കാർ ഓർക്കുന്നത് ആ മതി എന്ന് പറഞ്ഞ വാഗേശുടെ വേല ക്യാരക്ടറാണ്. അത് കഴിഞ്ഞ് പിന്നെ ആയിട്ട് മൗനഗുരു, ചെന്നൈയിലെ ഒരു നാൾ, പുലിവാൽ, ദെൻ റീസെന്റ്ലി വന്നിട്ട് ഭരത്തിന്റെ കൂടെയുള്ള പൊട്ട് എന്ന് പറയുന്ന ചിത്രമാണ് അടുത്ത് റിലീസ് ആവാൻ പോകുന്നത്. ഇറ്റ്സ് എ ഹൊറർ മൂവി. ലൈക്ക് ഭരത്തിന് അറിയാലോ നമ്മൾ ലജ്ജ. ചേച്ചി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ലൈക്ക് ഇപ്പോൾ ഞാൻ അടുത്തിടെ ഞാൻ അറിഞ്ഞതാണ് ചേച്ചി ഒരുപാട് ഡാൻസ് ഷോസിൽ ഇൻവോൾവ് ആയിട്ടുണ്ടെന്ന്. ഞാൻ ബേസിക്കലി ഡാൻസറാണ്, കുഞ്ഞിലേ തൊട്ടേ ഡാൻസ് കളിക്കുന്നുണ്ട്, ഒരുപാട് ഷോസ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. ബട്ട് ഐ ഹേർഡ് ദാറ്റ് യു ആർ കെയിം ബാക്ക് ഇൻ ടു ഡാൻസ് അഗൈൻ. ഡാൻസ് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ പണ്ടൊക്കെ പക്ക ക്ലാസ്സുകളാണ് ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പൊ പിന്നെ നമുക്ക് സ്റ്റേജ് ഷോസിന്റെ ഭാഗമായിട്ട് മാറി ചെയ്യാറുണ്ട് എന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ആക്ച്വലി ഷോസ് കുറച്ച് നാളുകളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബാക്ക് ടു ക്ലാസിക്കൽ വന്നു ആക്ച്വലി. കുറെ നാളായിട്ട് ക്ലാസിക്കല് ക്ലാസ്സുകളൊക്കെ ടച്ച് ചെയ്യില്ലാതെ കിടക്കുകയായിരുന്നു. അപ്പൊ വീണ്ടും ഞാൻ ബേസ് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഷോസ് നമ്മുടെ സിനിമയുടെ അല്ലെങ്കിൽ ഫിലിം സോങ്സിന്റെ ഭാഗമായിട്ട് അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഈ ബേസ് മറന്നു പോകുന്നുണ്ടോ വിട്ടുപോകുന്നുണ്ടല്ലോ എന്നൊരു സംശയം വന്നുകൊണ്ട് വീണ്ടും മാഷ്ടർ പേര് വിജയൻ എന്നാണ്. അപ്പോ വിജയ മാഷ്ടർ അടുത്ത് ചേർന്ന് വീണ്ടും ബേസ് മുതൽ അദ്ദേഹം തൃപ്പൂണിത്തുറ തന്നെയാണ്. അപ്പൊ അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും പിന്നെ എനിക്ക് തോന്നുന്നു തമിഴ് ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ടുള്ള ഷോസും ഒക്കെ ചെയ്യേണ്ടത്. ബിക്കോസ് ഇപ്പോ എന്താ പറയാ, കണ്ടിന്യൂസ് ആയിട്ട് സെലിബ്രിറ്റി അവാർഡ് ഇവന്റ്സ്, പിന്നെ ആനിവേഴ്സറി ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോൾ ചീഫ് ഗസ്റ്റ് ആയിട്ട് പോകാറുണ്ട്, ഡാൻസ് ഷോസ് ഒക്കെ ചെയ്യാറുണ്ട്. ഡാൻസ് ഇസ് മൈ പാഷൻ ആക്ച്വലി. ഐ സ്റ്റാർട്ടഡ് ഫ്രം ഡാൻസ്. ഡാൻസർ ആയിട്ടാണ് ഞാൻ ഇൻഡസ്ട്രിയിൽ വരുന്നത് തന്നെ. ബാലതാരമായിട്ട് കുഞ്ഞിലെ കുറേ ഷോർട്ട് ഫിലിംസ് ഒക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ആസ് എ ഡാൻസറാണ് കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്നത്. ലൈക്ക് ഈവൻ തോ റിയാലിറ്റി ഷോയിലൊക്കെ ഞാൻ ഒരു ടൈമിലൊക്കെ കണ്ടസ്റ്റന്റ് ആയിരുന്നു. അങ്ങനെയാണ്. ഇപ്പോൾ പിന്നെ റീസെന്റ്ലി ഐ സ്റ്റാർട്ടഡ് കണ്ടംപററി ഡാൻസ് ലേണിംഗ്. അരുൺ നന്ദകുമാർ മാസ്റ്ററിന്റെ കീഴിലാണ് പഠിക്കുന്നത്. ട്രിവാൻഡ്രത്തെ ടൊറന്റോ ആർട്ട് കഫേ എന്ന് പറഞ്ഞ ഡാൻസ് സ്കൂളില് ആത്രയ എന്ന് പറഞ്ഞ ഒരു ഡാൻസ് പ്രൊട്ടക്ഷൻ വർക്കില് ഞാൻ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് ജോയിൻ ചെയ്തു. കൂടാതെ ഒരു എന്താ പറയാ, ഇറ്റ്സ് എ സ്റ്റോറി ഓറിയന്റഡ് കണ്ടംപററി ഡ്രാമ ആക്ട് പോലെ. ബട്ട് ഇറ്റ് ഇൻക്ലൂഡ്സ് ലൈക്ക് മ്യൂസിക്, ഡാൻസ്, ലൈറ്റ്, അങ്ങനെ. സോ അതിന്റെ ഒരു പ്രിപ്പറേഷനിലാണ് ഞാനിപ്പോ. ദെൻ അതർ ദൻ ദാറ്റ് ഡാൻസ് ഫോംസ് ലൈക്ക് കഥക്ക് പഠിക്കണമെന്ന് കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നു. അതൊരു നോർത്ത് ഇന്ത്യൻ ഡാൻസ് ഫോമാണ്, കുറേ നാളായിട്ട് വിചാരിക്കും. പക്ഷേ ടൈം കിട്ടുന്നില്ല. ലൈക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നത്. വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നതിലും വലിയ പുണ്യം വേറെ ഒന്നുമില്ല. നീ വിചാരിക്കുന്ന പോലെ അല്ല ഈ ലോകം. കണ്ണ് തെറ്റിയ കൃഷ്ണമണി വരെ അടിച്ചോണ്ട് പോകുന്ന ജാതികളാ ചുറ്റിനും. നിന്റെ അച്ഛൻ എന്താ പറഞ്ഞത്? നമുക്ക് എതുക്കടാ വമ്പ്, ഇരിക്കറ ഇടം തിരിയാമേ, ഇരുന്നിട്ട് പോണോണ്ടാ? ഇരിക്കറ ഇടം തിരിയാമേ എന്തിനാണോ ഇരിക്കുന്നത്, എഴുന്നിട്ട് വീട്ടിൽ പോയിരിക്കണോ? കൺഫ്യൂഷൻ ആയല്ലോ. കണക്കി മാർക്ക് കുറഞ്ഞാൽ അവനെ ചീത്ത പറയുന്നതിന് പകരം മറ്റു വിഷയങ്ങൾ ഫുൾ മാർക്ക് കിട്ടിയതിന് അവനെ അഭിനന്ദിക്കുകയല്ലേ വേണ്ടത്? പുസ്തകം നേരെ പിടിക്കട്ടെ. ആ ബെസ്റ്റ്. എന്നിട്ട് നീ ആ കുട്ടിയോട് എന്തെങ്കിലും മിണ്ടിയോ? ആ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ആണുങ്ങൾ വേണം മുൻകൈ എടുക്കാൻ. നീയല്ലേ ഇങ്ങോട്ട് ഒന്ന് സംസാരിക്കേണ്ടത്. ആകാശപ്പാല കൊമ്പത്തു ഞാലിൽ ആടാൻ വാ, മാറത്തും തോളത്തും വെച്ചാലോലം പാടാം ഞാൻ. ആകാശമിട്ടായി നമുക്ക് എല്ലാവർക്കും ധൈര്യപൂർവ്വം തന്നെ ഓഡിയൻസിനോട് പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ്. മലയാളികൾക്ക് വിശ്വാസപൂർവ്വം തന്നെ കുടുംബത്തെ ചേർത്ത് പിടിച്ച് തിയേറ്ററിൽ കൊണ്ടുചെല്ലാവുന്ന ഒരു സിനിമയാണ്. ജയറാമേട്ടൻ, ഷാജോൻ ചേട്ടൻ, ഇനിയ, ഞാൻ, പിന്നെ കുറച്ച് കുട്ടികൾ, അങ്ങനെ ഒരു ഒരു നല്ല സ്റ്റാർകാസ്റ്റുള്ളൊരു സിനിമ തന്നെയാണ്. പിന്നെ കെ ഗിരീഷ് കുമാർ അദ്ദേഹമാണ് സംഭാഷണം എഴുതിയിട്ടുള്ളത് മലയാളത്തിലേക്ക്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല മലയാളത്തിലുള്ള നല്ല കുടുംബകഥകൾ പറഞ്ഞിട്ടുള്ള സിനിമകൾക്കാണ് അദ്ദേഹം സംഭാഷണവും തിരക്കഥയും രചിച്ചിട്ടുള്ളത്. അപ്പോൾ അതേപോലെ അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിൽ വരുന്നൊരു സിനിമയാണ്.
പത്മകുമാർ സാറിന്റെ ഡയറക്ഷനിലുള്ള സിനിമ, സമുദ്രക്കനി സാറും പത്മകുമാർ സാറും കൂടെ ഉള്ള സിനിമ. അപ്പോൾ പേര് പോലെ തന്നെ ഒരു മധുരമുള്ള സിനിമയായിരിക്കും ആകാശം മിഠായി. തിയേറ്ററിൽ തന്നെ പോയി സിനിമകൾ വിജയിപ്പിക്കുക, അതിനുശേഷം നമ്മൾ ടോറന്റിൽ കണ്ടതിന് ശേഷം ഗംഭീരമായിരുന്നു, കാണാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സിനിമകളെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു അവസ്ഥ ആകാശം മിഠായിക്ക് വരാതിരിക്കട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. മാറത്തും തോളത്തും വെച്ചാലോലം പാടാം ഞാൻ, ആകാശപ്പാലക്കൊമ്പത്തു ഞാലിൽ ആടാൻ വാ. മാറത്തും തോളത്തും വെച്ചാലോലം പാടാം ഞാൻ, ചിറകു നീർത്തി അലകൾ നീന്തി ഉയരെ നീ പോകുവോളം, ആയിരം കണ്ണുകളോടെ താഴെ കാണാൻ ഞാനെന്നുമില്ലേ, ആ വിളി കേൾക്കുവാൻ ചാരെ കാതോർത്തെന്നും ഞാൻ കൂടെയില്ലേ, ആകാശപ്പാലക്കൊമ്പത്തു ഞാലിൽ ആടാൻ വാ. മാറത്തും തോളത്തും വെച്ചാലോലം പാടാം. ആരെ കണ്ടാലും സ്നേഹത്തോടെ ചിരിക്കണം, ഒന്നിളിച്ചു കാണിച്ച അപ്പൊ തന്നെ ഫെവിക്കോള് പോലെ ഒട്ടുന്ന ആളുകളാണ് ചുറ്റിനുള്ളത്. പിന്നെ വിട്ടു പോവുകയില്ല. അതുകൊണ്ട് ഒരിക്കലും ഒരാളോടും പരിചയഭാവം കാണിക്കരുത്. നിന്റെ അച്ഛൻ എന്താ പറഞ്ഞത്? നല്ലവനെ പാത്ത സിരിച്ചിക്കോ, കെട്ടവനെ പാത്ത വിലയിക്കോ. കൺഫ്യൂഷൻ ആയല്ലോ. ഇതിലെ ജയിച്ചയുടെ ക്യാരക്ടറിന്റെ പേര് രേഖ എന്നാണ് ക്യാരക്ടർ പേര്. ഷാജോൺ ജയറിന്റെ പേരായിട്ട് വരുന്ന ഒരു കഥാപാത്രമാണ്. നമ്മുടെ ക്യാരക്ടറിന്റെ ലുക്ക് എങ്ങനെയാണ്, ലൈക്ക് എന്താണ്? നാടൻ ഒരു സ്ത്രീയാണ്, നാടൻ നമ്മുടെ കേരളത്തിലുള്ള ഒരു വീട്ടമ്മയാണ്. പല വീട്ടമ്മമാരും ഉണ്ട്. മക്കള് എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്നൊക്കെ അവരുടെ മനസ്സിൽ പല കൺസെപ്റ്റ്സ് ഉണ്ടെങ്കിലും ഭർത്താവിന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്ത് ഭർത്താവിന്റെ ഒരു താങ്ങായി തണലായി ഭർത്താവിന്റെ സ്വപ്നങ്ങളായിരിക്കും പലപ്പോഴും മക്കളിൽ അടിച്ചേൽപ്പിക്കുക. അതിന് കൂട്ടുചേർന്ന് നിൽക്കുന്ന ഒരു സ്ത്രീ, ഒരു നല്ല വീട്ടമ്മ. നല്ല വീട്ടമ്മ മീൻസ് കുറച്ചൊക്കെ കുശുമുന്നായ്മ ഉണ്ടോ എന്നൊരു സംശയം. ഒരു സാധാരണ വീട്ടമ്മ. ഓക്കെ, എൻ്റെ ക്യാരക്ടറിന്റെ പേര് രാധിക എന്നാണ്. രാധിക കുറച്ച് പിടിവാശിയും നിർബന്ധ ബുദ്ധിയൊക്കെ ഉള്ളൊരു വളരെ ഒരു ബോൾഡായിട്ടുള്ളൊരു ലേഡിയാണ്. അവൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റ് കുട്ടികളെക്കാളും തൻ്റെ മോൻ നന്നായി വരണം, അല്ലെങ്കിൽ തൻ്റെ മോൻ മാത്രം എല്ലാത്തിനും മുന്നിട്ട് നിൽക്കണം എന്നുള്ളൊരു ഒരു എന്താ ഒരു ഇടുങ്ങിയ ചിന്താഗതി ഉള്ളൊരു ക്യാരക്ടർ. അപ്പോൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഫാമിലിയിൽ എപ്പോഴും പൊട്ടലും ചുറ്റലും വഴക്കും കാര്യങ്ങളാണ് ഹസ്ബൻഡുമായിട്ട് എപ്പോഴും. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ആ കുട്ടീനെ ബാധിക്കുന്നത്. അപ്പോൾ വളർന്നു വരുന്ന കുട്ടി അച്ഛനമ്മയെ വഴക്കൂടുന്നതൊക്കെ കണ്ടിട്ടാണ് വളരുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു ഒരു എന്താ പറയുക, ഒരു പിടിവാശിയുള്ളൊരു ക്യാരക്ടറാണ് രാധിക എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഞാൻ ചെയ്ത ക്യാരക്ടർ. അതാണ് ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞത്, ലൈക്ക് വഴക്ക് കൂടുന്ന സീൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഒറ്റ ടേക്കിലൊക്കെ എടുത്തതാണെന്നുള്ളത്. സോ അങ്ങനെ ഒരു ഒരു മാനറിസം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് രാധിക. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ആകാശമിഠായിലെ ക്യാരക്ടേഴ്സ്. അപ്പോൾ ആകാശമിഠായി എന്ന് പറയുമ്പോൾ പേര് പോലെ തന്നെ ഒരു മധുരമുള്ള സിനിമ തന്നെയാണ്. ആകാശപ്പാലക്കൊമ്പത്തു ഞാലിൽ ആടാൻ വാ. മാറത്തും തോളത്തും വെച്ചാലോലം പാടാം ഞാൻ, ആകാശപ്പാലക്കൊമ്പത്തു ഞാലിൽ ആടാൻ വാ. മാറത്തും തോളത്തും വെച്ചാലോലം പാടാം ഞാൻ, ചിറകു നീർത്തി അലകൾ നീന്തി ഉയരെ നീ പോകുവോളം, ആയിരം കണ്ണുകളോടെ താഴെ കാണാൻ ഞാനെന്നുമില്ലേ, ആ വിളി കേൾക്കുവാൻ ചാരെ കാതോർത്തെന്നും ഞാൻ കൂടെയില്ലേ, ആകാശപ്പാലക്കൊമ്പത്തു ഞാലിൽ
മാറത്തും തോളത്തും വെച്ചാലോലം പാടാം ഞാൻ. നമ്മളുടെ പലരും നമ്മളുടെ അച്ഛനമ്മമാരുടെ സ്വപ്നങ്ങളാണെന്ന് പറയാറുണ്ട്. അച്ഛനമ്മമാർ എന്താണെന്നോ ആഗ്രഹിച്ചു അതായി പലപ്പോഴും നമ്മൾ തീരാറുണ്ട്. വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രമേ നമ്മുടെ വഴി തിരഞ്ഞെടുക്കാൻ സാധിക്കാറുള്ളൂ. അപ്പോൾ നമ്മൾ നമ്മളെ വീട്ടിൽ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്, അവരിൽ അടിച്ചേൽപ്പിക്കുന്നത്, അല്ലെങ്കിൽ അവരിൽ പറഞ്ഞ് പഠിപ്പിക്കുന്നതെല്ലാം ശരിയാണോ എന്നൊന്ന് തിരിഞ്ഞു നോക്കാനുള്ള ഒരു അവസരം ഒരുക്കുകയാണ് ആകാശം മിഠായി ചെയ്യുന്നത്. നമ്മളൊരിക്കലും ഒരു പഠിപ്പിക്കൽ അല്ലെങ്കിൽ ഒറ്റയടിക്ക് മാറ്റില്ല എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഒന്ന് ചിന്തിക്കാം, ഒരു നിമിഷം ഒന്ന് അവനവൻ്റെ കുടുംബത്തിലേക്ക് തിരിഞ്ഞു നോക്കി ചിന്തിക്കാം എന്നുള്ളതാണ് നമ്മളിതിലൂടെ ഒന്ന് പറയാൻ ശ്രമിക്കുന്നത്. സിനിമ തിയേറ്ററിൽ തന്നെ പോയി കണ്ട് വിജയിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. അതിനുശേഷം ടോറൻറ്റിലൊക്കെ സിനിമ കണ്ടതിന് ശേഷം നല്ലതായിരുന്നു, തിയേറ്ററിൽ കാണാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമം ഞങ്ങളും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ തിയേറ്ററിൽ തന്നെ പോയി ഈ ഒരു സിനിമ കാണുക, വിജയിപ്പിക്കണം. ഒരു കൂട്ടം നല്ല ആർട്ടിസ്റ്റുകളുടെയും നല്ല ടെക്നീഷ്യൻസിൻ്റെയും അതുപോലെ നല്ല ആൾക്കാരുടെയും ഒരു നല്ലൊരു സിനിമയാണ്. ഇതിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വർണ്ണചിത്ര പ്രൊഡക്ഷൻ, സുബേർ സാറാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ് വിൽ ബി എ വെരി നൈസ് മൂവി. നിങ്ങൾക്ക് എല്ലാവർക്കും, ലൈക്ക് വലിയ ആൾക്കാർക്കായിരുന്നാലും കുട്ടികൾക്കായിരുന്നാലും വയസ്സായവർക്കായിരുന്നാലും എല്ലാവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല കുടുംബ ചിത്രമായിരിക്കും ആകാശം മിട്ടാൻ. ആയിരം കണ്ണുകളോടെ താഴെ കാണാൻ ഞാനെന്നുമില്ലേ, ആവിളി കേൾക്കുവാൻ ചാരെ കാതോർത്തെന്നും ഞാൻ കൂടെയില്ലേ, ആകാശപ്പാലക്കൊമ്പത്തു ഞാലിൽ ആടാൻ വാ, മാറത്തും തോളത്തും വെച്ചാലോലം പാടാം ഞാൻ.